നമസ്കാരം. ട്രാക്ടർ കയറി മരിച്ചയാളെ വെടിവെച്ച് കൊന്നു എന്ന് മാമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആഘോഷമായിരുന്നു. ഒരാളെങ്കിലും മരിച്ചല്ലോ, ഇനി അയാളെയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കുമെതിരെ കർഷക സമരം എന്ന ആഭാസ സമരത്തിന്റെ പേരിൽ പലതും കാട്ടിക്കൂട്ടാം എന്ന് വെറുതെ ഒരു നിമിഷം മോഹിച്ചവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിൽ ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. ഖാലിസ്ഥാൻ തീവ്രവാദികളുണ്ട്, മുസ്ലിം തീവ്രവാദികളുണ്ട്, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടത് ജിഹാദി കൂട്ടുകെട്ടുകളുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീണത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്ന ഒരു കർഷക നേതാവിനെ വധിച്ച് കൊണ്ട് കർഷക സമരത്തിന്റെ ആ മുഖം മാറ്റാൻ ചില ഖാലിസ്ഥാൻ തീവ്രവാദികൾ പദ്ധതിയിട്ടതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് നടത്തിയ ആഗോള ഗൂഢാലോചനയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ റോയും, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സമരത്തിൽ തീവ്രവാദ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കർഷക നേതാവിനെ വധിച്ച് രാജ്യത്ത് വൻ കലാപം അഴിച്ചുവിടാനാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളും രാജ്യവിരുദ്ധരും കർഷക സമരം എന്ന ആഭാസ സമര നേതാക്കളും സമരജീവികളും ചേർന്ന് പദ്ധതിയിട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം. ബ്രിട്ടനും ബെൽജിയവും കേന്ദ്രമാക്കിയുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ വൻ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കർഷക നേതാവിനെ വധിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതും ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റാണ്, ഈ ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനയാണ്. ഈ KCF എന്ന സംഘടനയ്ക്കെതിരെ നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പഞ്ചാബിൽ നിന്നുള്ള കർഷക നേതാവിനെ വധിക്കുന്നതിലൂടെ അതൊരു കലാപമാക്കി മാറ്റാനും അതിലൂടെ വൻ നേട്ടം കൊയ്യാനുമാണ് ഇവർ പദ്ധതിയിട്ടത്, ഗൂഢാലോചന നടത്തിയത്. കാനഡ, UK, ബെൽജിയം, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് KCF തീവ്രവാദികൾ, ഖാലിസ്ഥാൻ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത്. ബെൽജിയത്തിലും ബ്രിട്ടനിലുമുള്ള മൂന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷക നേതാവിനെ വധിക്കാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ വിവരങ്ങൾ കണ്ടെത്തിയതായി കേന്ദ്ര ഇന്റലിജൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഏജൻസിയോ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയോ ആണ് കർഷക നേതാവിനെ വധിച്ചത് എന്ന് പ്രചാരണം നടത്താനും കലാപം സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമിട്ടത്. അതായത് പോലീസ് വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആരെങ്കിലും ഈ കർഷക നേതാവിനെ കൊന്നു, അതായത് ഇയാളെ അവനവൻ തന്നെ കൊന്നിട്ട് മറ്റുള്ളവർ കൊന്നു എന്ന് വരുത്തി തീർക്കാനും ഇന്ത്യയൊട്ടാകെ കലാപം അഴിച്ചുവിടാനുമുള്ള ഗൂഢശ്രമമാണ് ഈ KCF എന്ന സംഘടന അന്താരാഷ്ട്ര ഗൂഢാലോചനയിലൂടെ നടത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ റോയും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇത് കർഷക സമരമല്ല, സമരജീവികൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വെറുതെയല്ല, ഇത് രാജ്യവിരുദ്ധ സമരമാണ്, ഇത് രാജ്യത്തെ തകർക്കാനുള്ള സമരമാണ്. കർഷക സമരം എന്ന് പേരിട്ടുകൊണ്ട് രാജ്യത്തെ തകർത്ത് തൂത്തെറിയാൻ മണ്ടികളും ഇടനിലക്കാരും വിദേശ തീവ്രവാദ ശക്തികളും ഖാലിസ്ഥാൻവാദികളും ചേർന്ന് നടത്തുന്ന ഗൂഢശ്രമമാണ്. അതിൻ്റെ ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേതാവിനെ, ഒരു കർഷക നേതാവിനെ വധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശവമഞ്ചവും പേറിക്കൊണ്ട് ഇന്ത്യയൊട്ടാകെ കലാപമഴിച്ചുവിടം നടത്തിയ ഗൂഢശ്രമമാണ് പാളിപ്പോയത്. ട്രാക്ടർ കയറി മരിച്ചയാളെ വെടിവെച്ച് കൊന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാമാ മാധ്യമങ്ങളൊക്കെ ഇവർക്ക് കൂട്ടാണ്, മറ്റു പല വിദേശ ശക്തികളും ഇവർക്ക് കൂട്ടാണ്, തീവ്രവാദ സംഘടനകൾ ഇവർക്ക് കൂട്ടാണ്. അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാജ്യത്തെ തകർക്കണമെന്ന്. ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, ഇതൊന്നും ഒരിക്കലും നടക്കില്ല, ഒരിക്കലും ഭാരതത്തിൽ ഇതൊന്നും അനുവദിക്കില്ല. നിങ്ങളുടെ ഗൂഢശ്രമങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. വിദേശ ഫണ്ടുകൾ കളക്ട് ചെയ്ത് ഖാലിസ്ഥാൻ എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് വിദേശത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ലണ്ടനിൽ തല്ലിത്തകർത്തുകൊണ്ട് ഖാലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന ഇന്ത്യ വിരുദ്ധ സമൂഹത്തെ ഇവിടെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഖാലിസ്ഥാൻവാദികൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളൂ, നിങ്ങൾക്ക് മറ്റു പല രാജ്യങ്ങളിലും വേരുകളുണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കൊള്ളൂ. ഭാരതത്തിന്റെ നെഞ്ചത്ത് കയറണ്ട. യഥാർത്ഥ സിഖുകാരൻ എന്നും ഇന്ത്യക്കാരൻ തന്നെയാണ്, അവൻ ഇന്ത്യക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇത് മനസ്സിലാക്കാതെ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും കൂടെ നിൽക്കുന്ന നിങ്ങളോടൊക്കെ ഇവിടുത്തെ ജനതയ്ക്ക് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ, അവജ്ഞ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അത് മാത്രമേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും കലാപങ്ങൾ ആഹ്വാനം ചെയ്യാൻ പദ്ധതിയിട്ടാലും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പാക്കുന്നു. നിങ്ങൾ സമരം ചെയ്തുകൊള്ളൂ, നിങ്ങൾ സമരം ചെയ്ത് ചെയ്ത് മടുത്ത് വീട്ടിൽ പോവുകയുള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.